അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നോട്ട് എഴുതാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ലിസാൻ മൂന്നാമത്തെ പാഠമാണ്. എപ്പോഴും ഓർമ്മപ്പെടുന്നത് പോലെ ഓൺലൈൻ ക്ലാസ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നോട്ട് എഴുതുക. നോട്ടുകൾ അറബി മലയാളത്തിൽ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പാഠം മൂന്ന്, ഫിസ്സൊഫി, ക്ലാസ് റൂമിൽ. ആദ്യം പാഠഭാഗത്തിൻ്റെ അർത്ഥം. ബെല്ലടിച്ചു, ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു, വിദ്യാർത്ഥികളുടെ ഹാജർ പരിശോധിച്ചു, പിന്നീട് മുനീറിനോട് ചോദിച്ചു, മുനീറെ, നീ ഇന്നലെ എവിടെ പോയിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഉമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അനീസും ഷെരീഫും വന്ന് ഉസ്താദിൻ്റെ മുന്നിൽ നിന്നു. ഉസ്താദ് ചോദിച്ചു, കുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും ഹോംവർക്ക് എഴുതിയോ? അവർ രണ്ടുപേരും പറഞ്ഞു, അതെ. പിന്നീട് ഉസ്താദ് വിദ്യാർത്ഥികളോട് ചോദിച്ചു, വിദ്യാർത്ഥികളെ, നിങ്ങൾ വീട്ടിൽ നിന്ന് താരീഖിലെ രണ്ടാം പാഠം വായിച്ചുവോ? വിദ്യാർത്ഥികൾ പറഞ്ഞു, അതെ, ഞങ്ങൾ വായിച്ചു. അന്നേരം ജുമാന പുറത്തേക്ക് നോക്കുന്നതായി ഉസ്താദ് കണ്ടു. ഉസ്താദ് ചോദിച്ചു, ജുമാന, നീ എന്താ പുറത്തേക്ക് നോക്കുന്നത്? അവൾ പറഞ്ഞു, രണ്ട് വിദ്യാർത്ഥികളെ ഞാൻ മദ്രസ മുറ്റത്ത് കണ്ടു. അവരെ ഉസ്താദ് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പുറത്തു പോയത്? അതിൽ ഒരാൾ പറഞ്ഞു, റഷീദയുടെ മാല നഷ്ടപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടെത്താൻ പോയതാണ്. ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ അത് കണ്ടെത്തിയോ? റഷീദ പറഞ്ഞു, അതെ, ഞങ്ങൾ എത്തിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, പെൺകുട്ടികളെ, എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സായോ? അതിനാൽ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ആഭരണം നന്നായി സൂക്ഷിക്കണം. ഇതാണിപ്പോൾ പാഠഭാഗം. ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥം ഇതുപോലെ വായിച്ചു പോകുന്നതിന് പകരം ലിസാനായതുകൊണ്ട് അറബി വാക്കുകൾ, ഓരോ പദങ്ങളും അതുപോലെ ഓരോ സെൻറ്റൻസുകളും വായിച്ച് അതിൻ്റെ കൃത്യം അർത്ഥങ്ങൾ മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കുക. മുമ്പ് പറഞ്ഞതിൽ നിറം കൊടുക്കപ്പെട്ട ചില ഫിഅലുകൾ നാം കണ്ടു, ക്രിയകൾ നാം കണ്ടു. ദഹബ്ത, കതബ്തുമ, ഖറഅ്തും, നദർത്തി, ദഹബ്തുമ, ഫഹിംതുന്ന എന്നിവയാണ് അത്. ദഹബ്ത, നീ പോയി, കതബ്തുമ, നിങ്ങൾ രണ്ടുപേരും എഴുതി, ഖറഅ്തും, നിങ്ങൾ വായിച്ചു, നദർത്തി, നീ നോക്കി, ദഹബ്തുമ, നിങ്ങൾ രണ്ടുപേരും പോയി, ഫഹിംതുന്ന നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് അതിൻ്റെ അർത്ഥങ്ങൾ. അവയെല്ലാം, ഈ പറയപ്പെട്ട ഫിഅലുകളെല്ലാം മാളി, മഅറൂഫ്, മുസ്ബത്ത്, ഹാലർ ആയ ഫിഅലുകളാണ്. മാളി എന്നത് കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്നത്, മഅറൂഫ് എന്ന് പറഞ്ഞാൽ ക്രിയയുടെ കൂടെ ഫാഇലുള്ളത്, മുസ്ബത്ത് എന്നാൽ സംഭവിച്ചതിൻ്റെ മേലിൽ സൂചിപ്പിക്കുന്നത്, ഹാലർ എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള ആൾ ചെയ്യുമ്പോഴാണ് ഹാലർ എന്ന പദം പ്രയോഗിക്കുക. മാളിയായ ഫിഅലിന് 14 സീഗകൾ അഥവാ പദങ്ങൾ ഉണ്ട്. അതിൽ മൂന്നെണ്ണം മുദക്കർ ഗായിബ്, മൂന്നെണ്ണം മുഅന്നസ് ഗായിബ്. ഇത് കഴിഞ്ഞ രണ്ടാം പാഠത്തിൽ നിന്നും നാം പഠിച്ചു. മൂന്നെണ്ണം മുദക്കർ ഹാലർ, മൂന്നെണ്ണം മുഅന്നസ് ഹാലർ, അവ ഈ പാഠത്തിൽ പറയുന്നു. രണ്ടെണ്ണം മുത്തക്കല്ലിം, അവ നാലാം പാഠത്തിൽ പഠിക്കും ഇൻഷാ അല്ലാ. ഇനി ഈ പാഠത്തിൽ ഉള്ള നോട്ടല്ല എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അറിയേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. മാളി നമ്മൾ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞു പോയ കാലത്ത് ഒരു പ്രവൃത്തി സംഭവിച്ചതിൻ്റെ മേൽ അറിയിക്കുന്ന ഫീലുകൾക്കാണ് മാളി എന്ന് പറയുന്നത്. ആ ഫീലിൻ്റെ കൂടെ ഫാഇലിനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് മഅറൂഫായ ഫീൽ എന്ന് പറയും. പിന്നെ മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ സംഭവിച്ചതിൻ്റെ മേൽ സൂചിപ്പിക്കുന്നു. ഇത് മൻഫിയുടെ വിപരീതമാണ്. മൻഫി ആകുമ്പോൾ ഇല്ല എന്നാണ് സൂചിപ്പിക്കുക. മുസ്ബത്ത് പറഞ്ഞാൽ സംഭവിച്ചു എന്നതിൻ്റെ മേൽ അറിയിക്കും. ഗായിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇല്ലാത്ത ഒരാളൊരു കാര്യം ചെയ്യുമ്പോഴാണ് ഗായിബ് പറയുക. ഹാലർ, മുന്നിലുള്ള ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ ഹാലർ എന്ന് പറയും. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു. മുഅന്നസ് എന്നാൽ സ്ത്രീലിംഗത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ മാളി, മഅറൂഫ്, മുസ്ബത്ത്, ഹാലറാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ
വസ്നകളാണ് അതിൻ്റെ പദങ്ങളാണ് ഈ കള്ളിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തസ്രീഫുഹു അതിൻ്റെ രൂപങ്ങൾ അതിൻ്റെ വസ്നകൾ. മുദക്കറിന് മൂന്ന് വസ്നുണ്ട് എന്ന് പറഞ്ഞു. മുഅന്നത്തിന് മൂന്ന് വസ്നുകളുണ്ട്. അതിലൊന്ന് മുദക്കറിലൊന്ന് ഫഅൽത നീ പ്രവർത്തിച്ചു. അത് മുദക്കറാകുമ്പോൾ പുരുഷൻ, ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്ന് അറബിയിൽ പറയൽ ഫഅൽത എന്നാണ്. അത് രണ്ട് പേരാകുമ്പോൾ ഫഅൽതുമാ, കുറേ പേരാണെങ്കിൽ ഫഅൽതും. ഇനി ഒരു പെണ്ണാണെങ്കിൽ മുഅന്നസാണെങ്കിൽ ഫഅൽതി എന്ന് പറയും. രണ്ട് പെണ്ണാണെങ്കിൽ ഫഅൽതുമാ, കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഫഅൽതുന്ന എന്നീ രൂപത്തിലാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് കഴിഞ്ഞ പാഠത്തിലും ഈ പാഠങ്ങളിലുമായിട്ട് പഠിച്ച മാദി മഅറൂഫ് മുസ്ബത്തായ ഫേലുകളുടെ രൂപങ്ങളും അതിനോട് യോജിച്ച ളമീറുകളുമാണ്. കഴിഞ്ഞ പാഠത്തിലേത് ഈ പാഠത്തിലും ആവർത്തിച്ച് പറയാൻ കാരണം രണ്ടും കൂടി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാകാൻ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചാർട്ടിൽ കാണുന്നത് മാദി മഅറൂഫ് മുസ്ബത്ത് ഗ്വായിബായ ഫീലാണ്. ഗ്വായിബ് എന്ന് പറഞ്ഞാൽ മുന്നിലില്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ അതെങ്ങനെ പറയും എന്ന രൂപമാണ്. അപ്പോൾ മുദക്കറിൻ്റെ ആദ്യത്തെ മൂന്ന് രൂപം പറയാം. പുരുഷൻ, ഒരു പുരുഷനാണെങ്കിൽ ഫഅല, അവൻ പ്രവർത്തിച്ചു എന്ന രൂപത്തിൽ അർത്ഥം പറയണമെങ്കിൽ ഫഅല എന്ന് പറയും. അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു എന്നാണെങ്കിൽ ഫഅല എന്ന രൂപത്തിൽ പറയും. കുറേ പുരുഷന്മാരാണെങ്കിൽ ഫഅലു എന്നും പറയും. ഇനി ഒരു പെണ്ണാണെങ്കിൽ, ഒരു മുഅന്നസാണെങ്കിൽ ഫഅലത്ത് എന്ന് പറയും. രണ്ട് സ്ത്രീകളാണെങ്കിൽ ഫഅലത എന്ന് പറയും. കുറേ സ്ത്രീകളാണെങ്കിൽ ഫഅൽന എന്നുമാണ് പറയേണ്ട രൂപം. അതിനോട് യോജിച്ച ളമീറുകൾ കൊടുത്തിട്ടുണ്ട്. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന. ഇനി ഹാലറായതിൻ്റെ രൂപം. ഹാലർ എന്ന് പറഞ്ഞാൽ മുന്നിൽ ഉള്ള ഒരാൾ ഒരു കാര്യം ചെയ്തു എന്നർത്ഥത്തിൽ പറയുമ്പോൾ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുദക്കറും അന്നത്തും വേർതിരിച്ച് പറയാം. മുദക്കർ ഒരു പുരുഷനാണെങ്കിൽ മുഫ്രദ് മുദക്കർ, അഥവാ ഒരു പുരുഷനാണെങ്കിൽ ഫഅൽത എന്നാണ് പറയേണ്ടത്. അപ്പോൾ നീ പ്രവർത്തിച്ചു എന്നർത്ഥം. രണ്ട് പുരുഷന്മാരാകുമ്പോൾ ഫഅൽതുമാ എന്ന് പറയും, നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിച്ചു. കുറേ പുരുഷന്മാരാകുമ്പോൾ ജമ മുദക്കറാണെങ്കിൽ ഫഅൽതും, നിങ്ങളെല്ലാവരും പ്രവർത്തിച്ചു. ഇനി ഒരു പെണ്ണാണെങ്കിൽ അഥവാ മുഅന്നസ് മുഫ്രദാണെങ്കിൽ ഫഅൽതി, നീ പ്രവർത്തിച്ചു. അത് പെണ്ണാണെങ്കിൽ അങ്ങനെ പറയാം. രണ്ട് പേരാകുമ്പോൾ ഫഅൽതുമാ, കുറേ സ്ത്രീകളാകുമ്പോൾ ഫഅൽതുന്ന എന്നീ രൂപങ്ങളിലാണ് പറയേണ്ടത്. അതിൻ്റെ ളമീറുകൾ അൻത, അൻതുമാ, അൻതും, ഇത് മുദക്കർ. അൻതി, അൻതുമാ, അൻതുന്ന, ഇത് മുഅന്നസ്. ഇനി വിദ്യാർത്ഥികൾ ഗ്വായിബായതിൻ്റെ ആറ് രൂപങ്ങളും ഹാലറായതിൻ്റെ ആറ് രൂപങ്ങളും വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കി അതിൻ്റെ വചനങ്ങൾക്കനുസരിച്ചുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.